എല്ലാവർക്കും നമസ്കാരം ആത്മോപദേശ ആത്മോപദേശകം എന്ന വേദാന്ത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ശ്രീനാരായണ ഗുരു എന്ന് നമ്മളോട് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ അറിയാത്ത ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് കുട്ടി ചോദിക്കുകയാണ് ആരാണ് അച്ഛ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ആരാണ് അമ്മേ ശ്രീനാരായണ ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കണം അത്തരത്തിലുള്ള എന്തൊക്കെ ഒറ്റ വാക്കുകളാണ് നമ്മൾ സാമൂഹിക പരിഷ്കർത്താവ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ സാമൂഹിക പരിഷ്കർത്താവ് എന്ന പ്രയോഗത്തോട് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പല വിധത്തിലും പരിഷ്കരിക്കാൻ ആളുകൾക്ക് സാധിക്കും ഇപ്പോൾ ഇവിടെ പുതുതായി വരുന്ന കൊച്ചിയിൽ പുതുതായി വരുന്ന ഒരു കലക്ടർക്ക് കൊച്ചിയെ പല വിധത്തിൽ പരിഷ്കരിക്കാൻ സാധിക്കും സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പോൾ കൊച്ചി അനുഭവിക്കുന്ന കൊതുകുകടിയിൽ നിന്ന് ഒരു പൂർണ്ണ വിരാമം എന്ന നിലയിൽ കുറേം കൂടെ ബോധവത്കരണവും മറ്റും നടത്തി കൊതുക് വിമുക്ത കൊച്ചിയാക്കുന്നതിലൂടെ അല്ലെങ്കിൽ മാലിന്യ മാലിന്യവിമുക്ത കൊച്ചിയാകുന്നതിലൂടെ അല്ലെങ്കിൽ കേരളത്തെ ഓരോ ജില്ലയെ സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക് പല വിധത്തിലും പരിഷ്കരിക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു പരിഷ്കർത്താവ് എന്നതിലുപരി എങ്ങനെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ അതായത് സാധകൻ ഒരു സത്യാന്വേഷകൻ ഒരു ഭക്തൻ ഒരു യോഗി ഇങ്ങനെ പല പേരുകളുണ്ട് അവരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആ പട്ടികയിലാണല്ലോ പെടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഒരാധ്യാത്മിക ആചാര്യനാണ് ആഗമാനന്ദ സ്വാമികൾ പറയുന്ന വേദാന്ത വനസഞ്ചാരിയായ നാരായണ കേസരി ശ്രീനാരായണ കേസരി അപ്പോൾ വേദാന്ത വനസഞ്ചാരിയായ ഒരു കേസരിയാണ് സിംഹമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പം ആരോ ആരാണോ നമ്മളോട് ചോദി ചോദ്യം ചോദിച്ചത് അവന് തുടർ ചോദ്യങ്ങൾ ജനിക്കുന്നു അവൻ്റെ മനസ്സിൽ മറ്റു ചോദ്യത്തിന് തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല ചോദ്യങ്ങൾ തന്നെ ഇല്ല പിന്നെ അവൻ ചോദിക്കുകയായിരിക്കാം എങ്ങനെയാണ് സമൂഹത്തെ പരിഷ്കരിച്ചത് എവിടെയെങ്കിലും പുതിയ വല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയോ എയർപോർട്ട് ഉണ്ടാക്കിയോ പുതിയ സംവിധാനം പുതിയ അത്തരത്തിലുള്ള അതൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് വേറൊരു തരത്തിൽ ഉത്തരം പറയുന്നു എന്നിരിക്കട്ടെ എന്തായാലും ഇവിടെ ചോദ്യം ചോദിക്കും കുട്ടി വീണ്ടും ചോദിക്കും അച്ഛാ വേദാന് വേദാന്ത വനം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആ വനത്തിലെ സിംഹരാജനായിരുന്നു ശ്രീനാരായണ ഗുരുവെങ്കിൽ എന്താണ് വേദാന്തം അപ്പം നമുക്ക് പറയാൻ സാധിക്കും ലോകത്തിൻ്റെ മുൻപിൽ ഭാരതത്തിൻ്റെ യശസ് എന്നും ഉയർന്നു നിൽക്കുന്ന അത്യുദാത്തമായ ആശയങ്ങളുടെ ആ ദർശനത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ മഹത്തായ കണ്ടെത്തൽ പ്രപഞ്ചത്തെക്കുറിച്ചും സർവോപരി നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഈ വിശ്വത്തെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും ഉള്ളൻകൈയിലെ നെല്ലിക്ക പോലെ അല്ലെങ്കിൽ നീ സൂര്യനെ കാണുന്നത് പോലെ സൂര്യതുല്യം തെളിയിച്ചെടുത്ത ആചാര്യന്മാർ അങ്ങനെ ആ ആചാര്യന്മാർ വിഹരിച്ചിരുന്ന ഭൂമിയെയാണ് വേദാന്തം എന്ന് പറയുന്നത് അറിവിൻ്റെ അവസാനം വേദാനാം അന്തഹ അറിവിൻ്റെ അവസാനം അറിവിൻ്റെ പാരമ്യം അറിവിൻ്റെ നിർണയം ഇതൊക്കെയാകുന്ന ആ വേദാന്തത്തെ ഉദ്ഘോഷിക്കുന്നതിൽ ഒരു ഒരു കേസരിയായിരുന്നു അല്ലെങ്കിൽ ആ വേദാന്തവന സഞ്ചാരിയായിരുന്നു സഞ്ചാരിയായ ശ്രീനാരായണ കേസരി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാരിൽ പ്രാതസ്മരണീയനായിട്ടുള്ള ഒരു ഋഷി വര്യനാകുന്നു ശ്രീനാരായണ ഗുരു ഒന്ന് രണ്ട് എന്തായിരുന്നു ശ്രീനാരായ അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്തായിരുന്നു അപ്പൊ നമുക്ക് പറയാൻ സാധിക്കണം ഇന്ന് നമ്മൾ കാണുന്ന കാരണം ഇത് കുട്ടികളോട് പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ സത്യ എന്താ ഇത് മനസ്സിലാവുക ഒരു കാലത്ത് മനുഷ്യൻ മനുഷ്യനെ പല വിധത്തിലും മാറ്റി നിർത്തിയിരുന്നു ഇന്ന് മോൻ കാണുന്നില്ലേ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്നും ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇന്നുമുണ്ട് പക്ഷെ അത് വേറൊരു രീതിയിലാണ് ഇന്നത് വേറൊരു രീതിയിലാണ് എന്നേ ഉള്ളൂ കാര്യത്തിന് മാറ്റമൊന്നുമില്ല പണ്ടുണ്ടായിരുന്നത് വേറൊരു രൂപത്തിലായിരുന്നു ഇന്ന് ഉള്ളത് വേറൊരു രൂപത്തിലാണ് അപ്പൊ ജാതിസ്പർദ്ധ അന്ന് വളരെ നന്നായിട്ട് നിലനിന്നിരുന്നു മതങ്ങൾ അപ്പൊ ജാതിയിൽ തന്നെ ഉയർന്ന ജാതിയെന്നും താഴ്ന്ന ജാതിയെന്നുമുള്ള ഒരു വകതിരിവ് വളരെ ശക്തമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജനിച്ച് ജനിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ ഈ കൃതി നമ്മൾ ഈ വിചാരം ചെയ്യുന്ന ആത്മോപദേശ ശതകത്തിൻ്റെ രചന നടന്നിട്ട് നൂറ് വർഷങ്ങൾ കഴിഞ്ഞു നൂറ്റി ചില്ലാനും വർഷങ്ങളായി അപ്പോൾ ഇവിടുന്ന് പിറകിലേക്ക് എണ്ണി നോക്കിയാൽ മതി അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പരിസ്ഥിതി ഒരു ചുറ്റുപാട് ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിലായിരുന്നു ജനത ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചിലർ ചിലരെ മാറ്റി നിർത്തിയ സമയത്ത് ഒരു കൂട്ടം ആളുകളെ ഏതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി വിദ്യാഭ്യാസം ചെയ്യൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ അല്ലെങ്കിൽ ഉയർന്ന ജോലി ചെയ്യുന്നതിൽ നിന്ന് പല വിധത്തിലും ഇവൻ വസ്ത്രധാരണത്തിൽ പോലും ചില നിയമങ്ങൾ കൽപ്പിച്ചിരുന്ന ഭക്ഷണത്തിൽ പല പല തട്ടുകളിലായിട്ട് ഈ തരംതിരിവ് നിലനിന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു അവൻ്റേതല്ലാത്ത കാരണങ്ങളാലുള്ള അവൻ്റെ ദുഃഖം സ്വാഭാവികമായും ഒരു ജനതയിൽ അമർഷം വെറുപ്പ് വിദ്വേഷം സഹജരോടുണ്ടാകുന്ന ഒരു ചുറ്റുപാട് ഇത്രയും പറഞ്ഞാൽ മതി അതായത് എനിക്ക് മറ്റുള്ളവനോട് വിദ്വേഷം ഉണ്ടാകുന്നു ആ വിദ്വേഷത്തിന് കാരണം മറ്റവൻ എന്നെ ചിലതിൽ നിന്ന് വിലക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളിൽ മറ്റാരോടോ വിദ്വേഷം ജനിക്കുന്നു ആ വിദ്വേഷത്തെ എങ്ങനെ സമൂലം ഇല്ലായ്മ ചെയ്യാം ഇതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗം അവിടെയാണ് നമ്മൾ പ്രാ എന്താ പറയുക അദ്ദേഹത്തെ നമസ്കരിക്കുന്നത് ഒരു പീഡ ഒരു ഉറുമ്പിന് പോലും വരുത്തരുതെന്ന് ചിന്തിക്കുകയും അതിനെ സ്വജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം അദ്ദേഹം കണ്ടെത്തി അതായത് അതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നത് അറിവിൻ്റെ നിറവിലല്ലാതെ യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ യല്ലബ്ധാ പുമാൻ സിദ്ധോ ഭവതി ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ നിഞ്ചിത് വാഞ്ചതി ശോചതി നദ്വേഷി യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊന്നിൻ്റെ ലബ്ധിയിൽ എല്ലാ ദ്വേഷങ്ങളും എല്ലാ കാമനകളും ഇല്ലാതാകുമോ യാതൊന്ന് ലഭിച്ചാൽ എല്ലാം കിട്ടിയതായി തീരുമോ അതിനെ ലഭ്യമാക്കുക ഇത് ഉറച്ച് ബോധിക്കുകയും ആ തനിക്ക് അതിൻ്റെ അതിൽ തനിക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു അങ്ങനെ താൻ അതിനെ പകർന്നു നൽകി എന്ന് പറയാം അങ്ങനെ നാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ നാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ അറുപത്തി എട്ടോളം കൃതികൾ ഏകശ്ലോകി മുതൽ ഈ ശതകം വരെ നൂറ് ശ്ലോകങ്ങളും അതിപ്പോൾ ദശകവും ശതകവും ഷഡ്കവും ഈ വേദാന്ത സൂത്രവും അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പ്രകരണ ഗ്രന്ഥങ്ങൾ ഇത് മലയാളത്തിലെ ഭഗവത്ഗീത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ സമാനമായ ഒരു രചന നടത്തിയത് എന്നാണെങ്കിൽ ഇപ്പോൾ പലയിടത്തും നമുക്ക് ഈ യേശുദേവൻ യേശു ക്രിസ്തു അവിടെ ഒരു ചരിത്രത്തിലേക്ക് അതിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ യേശുദേവൻ എന്നാൽ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി പഴയ നിയമ പഴയ നിയമത്തെ കുറെ കൂടി വ്യക്തവും ലളിതവും ഹൃദ്യവുമാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ തൻ്റെ കൂടെ നിന്നവരും അല്ലെങ്കിൽ തൻ തന്നിൽ വിശ്വാസം യേശു യേശു പകർന്നു കൊടുക്കുന്നുണ്ട് അവർക്ക് വളരെ ലളിതമായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടാളികൾ മത്സ്യം പിടിക്കുന്നവരും മരപ്പണി എടുക്കുന്നവരും കർഷകരും അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അവരോടാണ് അദ്ദേഹം സംസാരിച്ചത് വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയിൽ അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് അതൊരാവശ്യമായിരുന്നു തന്നെ തൻ്റെ ചുറ്റും നിന്നവർക്ക് താൻ അത് എങ്ങനെ പകർന്നു കൊടുക്കണം ചെറുകഥകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ ഉപമകളിലൂടെയൊക്കെ ഈ സത്യത്തെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതുപോലെ വലിയൊരു ദൗത്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ മുൻപിലുമുണ്ട് അപ്പം ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് എന്താണോ ഇത് നല്ല ഉറപ്പുണ്ടായിരിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത് പറയുന്നത് എന്നാൽ ചിലർക്കൊരു സംശയമുണ്ട് കാരണം ശ്രീനാരായണ ഗുരുദേവൻ തികച്ചും വ്യത്യസ്തമായ ഒരു മാർഗത്തെയാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് ഒരിക്കലും അല്ല എന്താണോ വ്യാസരും അല്ലെങ്കിൽ ഉദ്ധാലകനും ശ്വേതകേതുവും തമ്മിൽ സംവദിച്ചത് എന്താണ് ഉപനിഷത്തിൽ ഋഷീശ്വരന്മാർ പറഞ്ഞത് എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അർജുനൻ ഭഗവാനോട് ചോദിച്ചിട്ടുള്ളതിന് എന്തൊക്കെ എന്തൊക്കെ ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതിനെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് തൻ്റെ തൻ്റേതാക്കി അത് തൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പം അതുകൊണ്ട് ഇപ്പം ആത്മോപദേശ ശതകം ഗുരുദേവൻ്റെ ഈ കൃതി നമ്മൾ റന്ന് വിചാരം ചെയ്യുന്ന സമയത്ത് ഒരു കാലത്ത് നമ്മളൊക്കെ ഈ പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ് ഒരു കാലത്ത് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും നമ്മളൊക്കെ ചിലപ്പോൾ പകുതിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരുന്നിരിക്കാം അതുകൊണ്ടാണ് ഇപ്പൊ അത് മുഴുവനാക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച എന്നൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത് പറയുന്ന സ്വാമിയും കേൾക്കുന്ന നിങ്ങളുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടുണ്ടാകാം കാരണം നമുക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം അപ്പം അന്നത്തെ സാഹചര്യം അന്നത്തെ ചുറ്റുപാട് അതല്ല ഇന്ന് അപ്പം പല സംഭവങ്ങളും പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്കിത് ഉൾക്കൊള്ളുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ അതിൻ്റെതായിട്ടുള്ള എന്താ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് പറയാം എന്തായാലും ഗുരു എന്താണ് പറയുന്നത് അതായത് എന്താണോ ഋഷി പകർന്നു നൽകിയത് എന്തിനു വേണ്ടി ഇതിൻ്റെ ഒരു അറിവ് ആ അറിവിനെയാണ് അമൃതം എന്ന് പറഞ്ഞിട്ടുള്ളത് മരണമില്ലാത്ത മൃതമല്ലാത്ത തേജസ്സുറ്റ സനാതനമായ സനാതനമായ ഒരേറ്റക്കുറച്ചിലുമില്ലാത്ത ഈ അറിവിനെ പകർന്നു നൽകി പകർന്നു നൽകുക അതാണ് തൻ്റെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞു അത് നൽകി ഇത് നമ്മൾ നന്നായിട്ട് നമുക്ക് ഓർമ്മയിൽ വേണം അങ്ങനെ നോക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക ഈ ഗുരുക്കന്മാർ ഏതെങ്കിലും ഒരു വിഭാഗീയത സൃഷ്ടിക്കുകയോ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയോ ചെയ്തവരല്ല മറിച്ച് മുഴുവൻ ലോകത്തിനും ഈ മുഴുവൻ വിശ്വത്തിനും വേണ്ടി നിലകൊണ്ടവരാണ് അവർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനെയാണ് നമ്മൾ ഗുരുക്കന്മാരെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ പല വിധത്തിലുള്ള ആശ്രമങ്ങളും നിലവിലുണ്ട് പക്ഷേ ചിലർക്ക് തോന്നുന്നു ഈ ആശ്രമത്തിലുള്ളവർ ആ ആശ്രമത്തിൽ പോകാൻ പാടില്ല അപ്പോൾ ആ ആശ്രമത്തിലുള്ളവർക്ക് ഈ ഗുരുവിൻ്റെ എന്തെങ്കിലും പഠിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒളിച്ചിട്ടും പാത്തും പതുങ്ങിയൊക്കെയാണ് ഇവിടെ വന്നത് അങ്ങനെയൊന്നും അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം കാരണം സ്വാമി ഇത്രയും പറയാൻ മുൻകൂറായിട്ടിത് പറയാൻ കാരണം നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഗുരുക്കന്മാരെ നാം വിഭജിക്കാതിരിക്കണം അവർ സത്യാന്വേഷികളും സത്യത്തെ കണ്ടെത്തിയിട്ടുള്ള മഹാത്മാക്കളുമായിരുന്നു അവർ ലോകത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി മാത്രം തപസ് അനുഷ്ഠിച്ചവരാ അവരുടെ വപസും തപസ്സും ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയാം അപ്പം അവർ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കണ്ടെത്തലുകളും അതിനു വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് കൃതി പഠിക്കുന്ന കൃതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ആ കൃതിയുടെ കർത്താവായിട്ടുള്ള ഈ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കേണ്ടത് ഇങ്ങനെയാണ് വ്യാസരെ വ്യാസരെ ഏത് പ്രകാരത്തിൽ നമ്മൾ വ്യാസർക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഗുരു പരമ്പരയെക്കുറിച്ച് പറയുമ്പം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര ആ ഗുരുപരമ്പരയെ ഓരോ കാലത്ത് ഈ ധർമ്മത്തെ ജനങ്ങൾക്ക് ഈ ധർമ്മത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ജനങ്ങളെ മറ്റു വിധത്തിലേക്ക് അവർ വഴിതെറ്റി പോകാതെ ആ ഈ ധർമ്മത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അവർക്ക് അവതരിക്കേണ്ടി വന്നു അവർ അവരുടെ അവതാര ഉദ്ദേശം അവരുടെ ലളിതമായ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റും അവർ നമ്മെ ഈ സത്യത്തിൽ തന്നെ നിലനിർത്തി എന്ന് പറയാം ഇതാണ് അവർ ചെയ്തിട്ടുള്ളത്